മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സമുന്നതനായ നേതാവിനെതിരെ തെറ്റായ പ്രചരണവും വ്യക്തിഹത്യയും നടത്തി കോൺഗ്രസിനെതിരായ നിലപാടാണ് അഴിയൂരിൽ ആർഎംപി സ്വീകരിച്ചു വരുന്നത് എന്ന് കല്ലാമരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയകുമാർ. സ്ഥാനാർത്ഥിയെ തനിക്കെതിരെയും വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതായും ജയകുമാർ പറഞ്ഞു. താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുമെന്ന് വ്യാജ പ്രചരണമാണ് ആർഎംപി ഇപ്പോൾ നടത്തിവരുന്നത്. ഇത് ഇവരുടെ വ്യാമോഹം മാത്രമാണെന്നും കോൺഗ്രസ് അഴിയൂർ കല്ലാമല ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ജയകുമാർ പറഞ്ഞു. കോൺഗ്രസും ലീഗ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി എന്റെ പിന്നിലുണ്ടെന്നും പ്രചരണങ്ങൾ തുടങ്ങിയതോടെ വിജയപ്രതീക്ഷ കൂടിയെന്നും ജയകുമാർ പറഞ്ഞു. കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചാൽ അത് പിന്മാറ്റുന്ന പ്രശ്നം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നെ സ്ഥാനാർത്ഥിത്വമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ വാർഡുകളിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഞങ്ങൾക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. മാത്രമല്ല ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകന്മാരും സജീവമായിട്ടുണ്ട്. പിന്നെ മറിച്ചുള്ള ചില പിന്നെ പ്രചരണങ്ങൾ ഇവിടെ ആർഎംപിയെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ പറയുന്നുണ്ട്. അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ഞങ്ങൾ പിൻവലിയും എന്നുള്ള വാർത്തകളാണ് അവർ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ ജനങ്ങളുടെ ഇടയിലൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം ഇവിടെ ഞങ്ങൾ പിൻവലിയാണ്, കോൺഗ്രസ് പിൻവലിയാണ് എന്നുള്ള തെറ്റായ വാർത്തകൾ അവർ കൊടുത്തുകൊണ്ടിരിക്കും. അത് അവസാന നിമിഷം വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ പിൻവലിച്ചു എന്ന് വരെ പറയുന്ന ഒരു തെറ്റായ പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്, കുപ്രചരണങ്ങൾ നടത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ അവസാനം വരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങൾ ആ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഇല്ല, കോൺഗ്രസിൻ്റെ മറിച്ചുള്ള ഒരു പ്രവർത്തനം ഇവിടെ നിങ്ങൾക്ക് ഈ വാർഡിൽ ഈ ഡിവിഷനിൽ മുഴുവൻ ഉടനീളം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ കോൺഗ്രസ്സുകാരും ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല മുന്നണിയിലുള്ള മറ്റ് ചില നേരത്തെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ്. അത് ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് തരുന്നത്. കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിങ്ങൾ ചരിത്രത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ കൈപ്പത്ത് ചിഹ്നത്തിനെ എവിടെയെങ്കിലും പിൻവലിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചാൽ അത് സ്ഥാനാർത്ഥി തന്നെയാണ്. ആ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും വിജയത്തിന് വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അവസാനം വരെ പോരാടും. ഞങ്ങൾ വിജയിക്കും. കോൺഗ്രസ് വിജയിപ്പിച്ച ചരിത്രമാണ് ഇവിടെയുള്ളത്. ആ ചരിത്രം ഞങ്ങൾ ആവർത്തിക്കും. ആർഎംപി മയപ്പെടാൻ എന്ന് പറഞ്ഞാൽ ആർഎംപിയെ ഒരു വാശിയോടുകൂടി തെറ്റായ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിനെ കുറിച്ച് പോലും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ആർഎംപി അഴിച്ചുവിടുന്നത്. അതൊരു ശരിയല്ല. അവർ ഒഞ്ച മേഖലയിൽ അവരുടെ പിന്തുണ ഞങ്ങളും ഞങ്ങളുടെ പിന്തുണ അവരും തേടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് ആരെ സഹായിക്കാനാണ് എന്നുള്ള സംശയം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അണികളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നതും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ എല്ലാ കാലത്തുമുള്ള സഖ്യകക്ഷിയാണ്. അതിവിടെ ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ, ഇപ്പം നിങ്ങൾക്കറിയാം, മഴയൂർ മേഖലയിലൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സഹായം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരെയും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോമ്പാൽ മേഖലയിൽ മുസ്ലിം ലീഗിനെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അവർ ഞങ്ങളെയും സഹായിക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഏറെക്കാലമായി തുടരുന്ന ബന്ധം ഈ കല്ലാമല ഡിവിഷനിലും അതിന് വിള്ളൽ വീഴില്ല. അത് ഞങ്ങൾ കൂടുതൽ ശക്തിയോടും കരുത്തോടും കൂടി കൊണ്ടുപോകും.